സുഖാന്വേഷം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. ഇന്ന് വീഡിയോ എടുക്കണ ദിവസം September 16th കേട്ടോ, September 16th എൻ്റെയും എനിക്കൂൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് വീഡിയോ എടുത്തിട്ടെങ്കിൽ ഷൂട്ട് ചെയ്യിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കാണാത്തതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആവേണ്ടതെന്ന് തോന്നി. പിന്നെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചാൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്തു, പക്ഷേ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ ചെറിയ രീതിയിൽ കേട്ടോ, നമ്മളെ കണ്ട് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും കുറേ പേർക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്, വെഡിങ് വീഡിയോ ഉണ്ടോ, അന്നത്തെ പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 9 വർഷങ്ങൾക്ക് മുന്നേയുള്ള കുറച്ച് വീഡിയോസും ക്ലിപ്പിങ്സും കാര്യങ്ങളും, ഫുള്ള് വീഡിയോ കാണിച്ചൊക്കെ എന്തായാലും ബോറാവും, പിന്നെ വീഡിയോ ലെങ്ത് ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. വീഡിയോക്ക് പോണതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മൾ സിൽവാൻ്റെ മീറ്റപ്പിന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണത്. കാരണം യൂട്യൂബ് ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു മൊമെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ചാനൽ നമ്മളെ കാണാനും പറ്റി, ഒരുപാട് പേരുടെ വീഡിയോസിലൊക്കെ നമുക്ക് വരാൻ പറ്റി, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റി യൂട്യൂബിൽ. നമ്മൾ അതേ ഫീൽഡിലുള്ളവരാകുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ കൂടാതെ ഇക്കാക്ക് എന്താ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എന്ന് കാണണ്ടേ, ഞാനൊരു കുഞ്ഞു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ മുന്നേ ഒരു SPV എന്ന് പറഞ്ഞ ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ, അതുപോലെ നമ്മളെ കൊണ്ട് നമ്മളെ എന്ത് വെഡിങ്സ് ആണ് ഉണ്ടാക്കുന്നത്, അതിൽ നിന്ന് അവർക്ക് ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ കുറച്ച് കുറച്ച് ഏണിങ്സ് ഒക്കെ ഒരുക്കൂട്ടിയിട്ട്. പിന്നെ ഇക്കാലം ആകെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ ഈ മോതിരം. ഇത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് തന്നൊരു മോതിരാണ്. ഇതിതാ ഇക്കാൻ്റെ വക ഈ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഇക്കാക്ക് പിന്നെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തരിക, എന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കാം. എല്ലാം ഇഷ്ടമാണ് ആൾക്ക് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അങ്ങനെ പ്രസൻറ്റ് ചെയ്തല്ലോ. പക്ഷെ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്കൊരാൾ സർപ്രൈസ് തരുന്നതും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ എനിക്ക് ഗിഫ്റ്റ് തരിക, അയച്ച എല്ലാവരും ഗിഫ്റ്റും അങ്ങനെ അല്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കുഞ്ഞു സാധനമായിക്കോട്ടെ എനിക്ക് എക്സ്പെക്ട് ചെയ്യാതെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനത്തെ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഇക്ക നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ, സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എല്ലാം ചെയ്തുതരും, മൂപ്പരൊക്കെ കൊടുക്കണം ഭയങ്കര സന്തോഷം. അപ്പോൾ ഇക്കാക്കൊരു കുഞ്ഞു സർപ്രൈസ് ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട്, ഇക്കാൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഔട്ടൻറ്റ് ഇക്കൻ്റെ സർപ്രൈസ് കാണുന്നുണ്ടാവുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇക്കാക്കും അത് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇക്കാക്ക് ഞാൻ മേടിച്ച ഗിഫ്റ്റ് ഇതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോയിലൂടെ ഇക്കാനെ കാണിച്ച് സർപ്രൈസ് ചെയ്യും, പക്ഷേ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക എന്നെ സർപ്രൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തി. അതിന് ബാക്കി വീഡിയോയിലൂടെ എഫ്ബിയിലൊക്കെ ഇതുപോലെ ഹാമ്പർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്നാണ് ഈ ഐഡിയ ഉദിച്ചത് ഇതുപോലെ ഇക്കാക്ക് ചെയ്യും, പക്ഷേ ടൈം ഒതുക്കി കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു കാർഡ് ബോർഡ് ഞാൻ സെറ്റ് ചെയ്തിട്ട്, ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ്. കുറച്ച് സ്മെല്ലുള്ള ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ് എല്ലാം, പിന്നെ കുഞ്ഞ് അത്രയ്ക്കൊക്കെ അത്ര ഭയങ്കര ഇഷ്ടമാണ്, ചോക്ലേറ്റ്സും, പിന്നെ ഇതാ ടീഷർട്ടും, അതുപോലെ തന്നെ അതിലേക്കൊരു ഷോർട്സും ഉണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നത്. അപ്പോൾ ഇക്കൂന് ഇതാ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്, നീനൂസിൻ്റെ വക ഉണ്ടാക്കിയാണ് കേട്ടോ. കുഞ്ഞുമായിട്ടുള്ള എനിക്കുള്ള ഒരു കാർഡ് പോലെ അവനെ കൊണ്ട് വെക്കുന്ന രീതിയിൽ അവൻ സെറ്റ് ചെയ്താണ്. ഇതെന്ത് വായിക്കോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഫാദർ ആൻഡ് മദർ. ഇനുവിൻ്റെ വക തന്നാണ് കേട്ടോ, താങ്ക് യു. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ നമുക്ക് ഇക്കൂന് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് വെച്ചോ. അപ്പം ഞങ്ങൾ ഇക്കൂന് കൊടുക്കാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇക്കൂൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇനി ഇക്കൂനുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ഇക്കും ആണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ആനിവേഴ്സറി ഗിഫ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്
ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു കൊടുക്കാം ചേച്ചി, എനിക്ക് തോന്നിയ ഒരു സർപ്രൈസ് കൊടുക്കാൻ. മൂപ്പരായാലും എനിക്ക് അങ്ങനെ പെട്ടെന്ന് സർപ്രൈസ് തരില്ല. എനിക്ക് സർപ്രൈസ് തരും, എങ്ങനെയൊക്കെ അറിയോ, ഞാൻ പട്ടാമ്പി നിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എത്ര ഡേയ്സ് എന്നൊക്കെ പ്ലാൻ ചെയ്ത് അതിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അടുക്ക പെട്ടെന്ന് വന്നിട്ട് വരും പോവാം നമുക്ക്. എനിക്ക് ഭയങ്കര സർപ്രൈസാവും. അങ്ങനത്തെ സർപ്രൈസൊക്കെ മൂപ്പര് തരും കേട്ടോ. പിന്നെ എന്നെ പ്രാങ്ക് ചെയ്യണ പോലെ പറയും, നമ്മൾ ട്രിപ്പ് പോവാന്നൊക്കെ പറയും, പക്ഷെ കൊണ്ടുപോകും, നമ്മൾ ആ വിചാരിച്ച സമയത്താവില്ല എന്നുള്ളൂ. അങ്ങനത്തെ സർപ്രൈസുകളൊക്കെ തരലുണ്ട്. ആള് പോവാണ്ട് എന്നാലും വീഡിയോ കണ്ടിട്ട് വീഡിയോയിലൂടെ ആൾക്ക് പാസ് ചെയ്യണം എനിക്ക് കാര്യങ്ങൾ. പിന്നെ അപ്പം നമുക്ക് വെഡിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം, എൻ്റെ അന്നത്തെ കോലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ അന്നത്തെ വെഡിങ് എന്റെ മകൾ നഫ്ന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി നിങ്ങൾക്ക് ഞാൻ വിവാഹം നിങ്ങളുടെ മകൾ നഫ്ന എന്നവിടെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്ത് തന്നതിനെയും ഇണയാക്കി ചേർത്തി തന്നതിനെയും ഇഷ്ടമായി അരികിൽ എൻ ദുഃഖങ്ങൾ അറിയാനൂട്ടിനോ നീയും മനസ്സിൽ നിറഞ്ഞൊഴുകും ഈ വിരഹഗാനവുമായി ഞാനലഞ്ഞു എൻ പ്രിയനെ ഒരു നോക്കു കണ്ടിടുക. മാഷാല്ല, അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നിന്നത് 9 വർഷം കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ വെഡിങ് വീഡിയോൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വെഡിങ് വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറയാം, ഇൻസ്റ്റഗ്രാമിന് മെസ്സേജ് ആക്കിയിട്ട് പറയണം കേട്ടോ വെഡിങ് വീഡിയോ. ഇൻഷാല്ല അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉമ്മക്ക് നിർബന്ധം ആയിരുന്നു കേട്ടോ ബിരിയാണി ഉണ്ടാക്കണം, പായസം വെക്കണം. അപ്പോൾ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം പോലെ ബിരിയാണി ഉണ്ടാക്കലും പായസം വെക്കലൊക്കെ ചെയ്തു കേട്ടോ നമ്മൾ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട, വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇക്കൂടെ അല്ലേലോ, ഞാനും മക്കളും മാത്രം ഇവിടെ പട്ടാമ്പിയിലല്ലേ. അപ്പോൾ പിന്നെ ഒന്നങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് വെച്ചു. പിന്നെ എനിക്കുള്ള ഗിഫ്റ്റ് ഓൾറെഡി ആദ്യം തന്നെ ഇക്കു തന്നതായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പായസമൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ബാബിൻ്റെ അടുത്തൊന്ന് പോവാം, പിന്നെ വേറെ എവിടെ ഇക്കു അങ്ങനെ വരുമൊന്നുമില്ലേ പെട്ടെന്ന്, അപ്പോൾ ബാബിൻ്റെ അടുത്ത് പോവാന്ന് വെച്ചിട്ടാ. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മളെ ഭാഗത്തുള്ള കണ്ടങ്ങളൊക്കെ പൂട്ടിലുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റുമാണ്, പിന്നെ ഒരു പ്രത്യേക വൈബ്. അപ്പോൾ ഞാനും മക്കളും ഉമ്മയും കൂടി ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, വേറെ ആരും അങ്ങനെ വരാനുമില്ല, എവിടെയും പോകാനൊന്നുമില്ല ഈ സമയത്ത്. അപ്പോഴാണ് നമ്മൾ, എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ബാബിയുടെ വീട്ടിൽ പോണ വ്യൂ വഴിയുണ്ടല്ലോ, ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മളെ പട്ടാമ്പിൻ്റെ ഓരോ ക്ലിപ്പിങ്ങും വീഡിയോസും കാണുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് നിന്നായിട്ട് ഷൂട്ടിങ്ങൊക്കെ എടുക്കലേക്ക് കരിമ്പൻ തെങ്ങും ഇതൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ. അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടോ ആ വ്യൂ. അങ്ങനെ നമ്മളിതാ ബാബിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബാബിൻ്റെ വീട്ടിലെത്തിയിട്ട് ബാബിക്കും ഒരു സർപ്രൈസ് ആണ് കേട്ടോ. നമ്മൾ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ബാബി വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സ്പെഷ്യലെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ബിരിയാണിയും പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറയാം, നമുക്ക് ബാബിനെ ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എത്തിയപ്പോൾ ബാബിൻ്റെ വീട്ടിലെല്ലാവരും ഫുഡ് കഴിക്കണൊക്കെ സമയത്ത് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇതാ വാവാച്ചിക്കുട്ടി ബാബിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഓടാണ് കേട്ടോ. അപ്പോൾ ബാബിക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായില്ല, അപ്പോൾ അതും കൂടി കൊടുക്കുക വെച്ചാൽ അതും കൊടുത്തു ബാബിക്ക്. അങ്ങനെ ഇതാ നമ്മൾ ബാബിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ആരായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കാനില്ലല്ലോ. അപ്പോൾ നമുക്ക് വെഡിങ് വീഡിയോയും കാണിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അന്നത്തിൻ്റെ കോലങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം, പിന്നെ ഈ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളിതാ അത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ഇതിൽ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാം കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിലുള്ള വ്യൂസ് നല്ല
ഇരട്ടി പൊളിയാണ്. നമ്മളെ നാട്ടിലെ പട്ടാമ്പിയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്തെ ഈ വ്യൂസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കതാ നമ്മളെ അടുത്ത ഭാഗത്തുള്ള കണ്ടം പൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക രസമുണ്ട്. എന്താ പറയുക, എനിക്കെൻ്റെ വെഡിങ് ആനിവേഴ്സറി സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ നല്ല സീനറിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ, അതുപോലെ പ്രകൃതിയായിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഇക്കന്നെ ഞെട്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതെന്താണ് വഴി എനിക്ക് കാണിച്ചുതരപ്പോൾ. പ്രാവശ്യം ഞാറ് നടന്നൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, പെണ്ണുങ്ങൾ മാറിയിട്ട് ഹിന്ദിക്കാരായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇക്ക എനിക്ക് സർപ്രൈസ് തരൽ കുറവാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ ശേഷം എത്തിയത് തിരുത്തി പറയാൻ ടൈമും കിട്ടിയില്ല. ഇക്കയും ബാബിൻ്റെ മക്കളും ഒക്കെ കൂടി ഇതാ വന്നിട്ടുണ്ട്. ബാബി കാക്കി വന്നിട്ടില്ല കേട്ടോ. അവർ ഞങ്ങൾക്ക് നല്ല സർപ്രൈസ് ആയിട്ടാണ് വന്നത്. ആ വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിലുപരി എൻ്റെ ഇക്കു തന്ന സർപ്രൈസ് ഞങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ. ഇക്കുവിനെ ഞാനും ഞെട്ടിച്ചു, ഇക്കു എന്നെയും ഞെട്ടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ എനിക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു തക്കതായ പാട്ടും പാടിത്തന്നെ ജൈബുവിന് ഒരുപാട് താങ്ക്സ്. ജൈബൂസ് വേൾഡിൽ എൻ്റെ ഫ്രണ്ട് ജൈബു ആട്ടെ ഈ സോങ്സൊക്കെ എനിക്ക് പാടിത്തന്നത്. അപ്പോൾ ഇക്കു എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഞാനിത് ആദ്യം വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇക്കുവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വിരലിൽ ഇട്ടരാം. അന്ന് ഇക്കു ഇട്ട് തന്ന വീഡിയോ എടുത്തു. പക്ഷേ എൻ്റെ ഫോണിൽ ഈ വെഡിങ് വീഡിയോസ് കയറുന്ന കാരണം അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഇതാ ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചത് ഇവിടെ വെച്ചു. പിന്നെ ഇക്കു വന്നതിന് ശേഷം എനിക്ക് വീണ്ടും ഇട്ടാന്ന് കേട്ടോ മോതിരം. അപ്പോൾ ഇക്കു പിന്നെ സർപ്രൈസ് ആയിട്ടൊക്കെ എനിക്കൊരു ടോപ്പും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതായിട്ട് എൻ്റെ റിങ്ങ് മാഷല്ല ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ അതാ എൻ്റെ ഇനൂസ് നേരത്തെ എനിക്ക് തന്ന ഗിഫ്റ്റ് ഇക്കു വന്നപ്പോൾ ഇക്കുവിന് കൊടുക്കുകയാണ് കേട്ടോ. കൂടെ വാവാച്ചി ഉണ്ട്. വാവാച്ചിക്ക് സംഭവം എന്താ മനസ്സിലായിട്ടില്ല, അവൾക്കെല്ലാം ബർത്ത്ഡേ ആണ്, പക്ഷേ കേക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ഇതാണ്. ഇപ്രാവശ്യം ഞാൻ കേക്ക് മേടിക്കായിരുന്നു. കാരണം എനിക്ക് കേക്ക് സത്യം പറഞ്ഞാൽ കേക്ക് എല്ലാവരും കട്ട് ചെയ്ത് കേക്കിൻ്റെ ആ ഒരു എനിക്ക് എന്തോ ഒരു വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതാ മോൻ്റെ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിലേറെ സന്തോഷമായി. അങ്ങനെ ഇതാ നമ്മൾ ഇക്ക് കൊടുന്ന കുർത്തയൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു കേട്ടോ. നല്ല കൂൾ ആൻഡ് കംഫർട്ടായിട്ടുള്ള നല്ല ലൈറ്റ് ഷെയ്ഡുള്ള കുർത്തയായിരുന്നു. അപ്പോൾ നമ്മൾ പട്ടാമ്പി തന്നെ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഈവനിങ് ഫുഡ് കഴിക്കുക. ഫുഡ് പിന്നെ നമ്മളെ മസ്റ്റ് ആണല്ലോ. ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ക്രേസ് ഉള്ള ഒരാളാണെന്നില്ല ഞാൻ വീഡിയോയിൽ പറയലുണ്ടല്ലോ. അപ്പോൾ ഞാനും ചിപ്പും മൊത്തും ഇനും വാവാച്ചും ഇക്കും കൂടി ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പട്ടാമ്പിയിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പോയി മേലെ പട്ടാമ്പി എത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. നമ്മൾ അൽബേക്ക് റെസ്റ്റോറൻറ്റ് കണ്ടോ പട്ടാമ്പിയിലെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡ് അങ്ങനെ വന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ ഭാഗങ്ങളിലൊക്കെ പോയി കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യും ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ കയറിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു അടിപൊളി ആംബിയൻസ്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ വേറെ രണ്ട് സ്ഥലത്ത് പോയി അവിടുത്തെ ഫുഡ് അടിപൊളി. അപ്പോൾ അവിടുത്തെ ആ ഫുഡിൻ്റെ വ്ളോഗും ചെയ്യാൻ വെച്ചപ്പോൾ പക്ഷേ അവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ആൽബേക്ക് സ്പെഷ്യൽ ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇതൊന്നും കഴിക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരു പോർഷനൊക്കെ ആവാം. ഞാനൊരു ചെറിയൊരു പോർഷൻ ഇതും പിന്നെ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള മൊജിറ്റോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഗ്രീൻ ആപ്പിളിൻ്റെ മൊജിറ്റോ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. എനിക്ക് എവിടെ പോലും മൊജിറ്റോ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല മൊജിറ്റോ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും നല്ല ഹാപ്പിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ
അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല അടിപൊളി കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ചാലും അധികം എന്നെ സർപ്രൈസ് ആക്കി ഇപ്രാവശ്യം ഇരിക്കൂ. അപ്പോൾ കൂടാതെ എൻ്റെ വെഡ്ഡിംഗ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.